എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ. നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. സംസ്ഥാനത്ത് കോവിഡ് സാഹചര്യം അതിസങ്കീർണം. ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് 1908 പേർക്ക്. 1718 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 160 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 50 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ. സംസ്ഥാനത്ത് 5 മരണം കൂടി സ്ഥിരീകരിച്ചു. 23 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി. പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് ജോസ് കെ മാണി വിഭാഗം വിട്ടുനിൽക്കും. UDFന്റെ അന്ത്യശാസനം തള്ളി. സ്വതന്ത്ര നിലപാടിൽ തുടരുമെന്ന് ജോസ് കെ മാണി. ഒപ്പം നിന്നില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് UDF കൺവീനർ. പ്രമേയത്തെ അനുകൂലിക്കുമെന്ന് PC ജോർജ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ റെഡ് ക്രസന്റും യൂണിടെക്കുമായുള്ള കരാറിന്റെ പകർപ്പ് 24-ന്. UAE കൗൺസിൽ ജനറലാണ് റെഡ് ക്രസന്റിനു വേണ്ടി കരാർ ഒപ്പിട്ടത്. 2019 July 31 കരാർ ഒപ്പിട്ടത്. സംസ്ഥാന സർക്കാരുമായുള്ള കരാർ ഉണ്ടാക്കിയത് July 11. ടെൻഡറിലെ മികച്ച കൊട്ടേഷന്റെ അടിസ്ഥാനത്തിലാണ് കരാറെന്ന് പരാമർശം. കരാറിൽ UAE കോൺസുലേറ്റ് ജനറൽ ഒപ്പിട്ടതിൽ തെറ്റില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസിൽ പൊളിച്ചെഴുത്ത് ആവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് 100 നേതാക്കളുടെ കത്ത്. കത്തയച്ചവരിൽ കപിൽ സിബലും ശശി തരൂരും അടക്കം 23 മുതിർന്ന നേതാക്കളും. ശക്തമായ നേതൃത്വം അനിവാര്യമെന്ന് കത്തിൽ നേതാക്കൾ. താത്കാലിക അധ്യക്ഷ പദവി ഒഴിയാനുള്ള സോണിയാഗാന്ധിയുടെ ശ്രമങ്ങൾക്കിടെ കോൺഗ്രസ് പ്രവർത്തക സമിതി നാളെ അനുനയ നീക്കം നടത്തുന്നുണ്ടെങ്കിലും അനുകൂലമായി പ്രതികരിക്കാതെ സോണിയ. രാഹുൽ ഗാന്ധി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിൽ AK ആന്റണിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ താത്കാലിക അധ്യക്ഷ സ്ഥാനത്തെത്തിയേക്കും. നാളെ നിയമസഭ ചേരാനിരിക്കെ വിപ്പ് ബലപരീക്ഷണവുമായി കേരള കോൺഗ്രസ് പക്ഷങ്ങൾ. MLA മാരുടെ മുറികൾക്ക് മുന്നിൽ ജോസ് ജോസഫ് പക്ഷങ്ങൾ പരസ്പരം വിപ്പ് പതിച്ചു. MLA ഹോസ്റ്റലിലെ മുറികൾക്ക് മുന്നിലാണ് വിപ്പിന്റെ പകർപ്പ് പതിച്ചത്. രാജ്യസഭാ വോട്ടെടുപ്പിൽ നിന്നും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ടാണ് ജോസ് പക്ഷത്തിന്റെ വിപ്പ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ജോസഫ് പക്ഷത്തിന്റെ വിപ്പ്. സ്വർണ്ണക്കടത്ത് കേസിൽ NIA അറസ്റ്റ് ചെയ്തവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർക്കും. പ്രതികളുടെ സ്വത്ത് വകകൾ സംബന്ധിച്ചും അന്വേഷണം. കള്ളക്കടത്ത് കമ്മീഷൻ തുക ഉപയോഗിച്ച് സ്വപ്ന ഭൂമിയും അപ്പാർട്ട്മെന്റുകളും വാങ്ങിയതായും ED. സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖകൾ കൈമാറി സർക്കാർ. ലൈഫ് പദ്ധതി വിവാദത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടൽ. വിവിധ ഏജൻസികളോട് രേഖകളും അന്വേഷണ വിവരങ്ങളും ആവശ്യപ്പെട്ടു. നടപടി മന്ത്രാലയത്തിലെ ഫോറിനേഴ്സ് ഡിവിഷന്റേത്. വിദേശ ഏജൻസികൾ അനുമതിയില്ലാതെ പദ്ധതിയുമായി ബന്ധപ്പെട്ടോ എന്ന് പരിശോധിക്കും. റെഡ് ക്രോസിന്റെ ഉദ്യോഗസ്ഥർ വിസ ചട്ടലംഘനങ്ങൾ നടത്തിയതും അന്വേഷിക്കും. സംസ്ഥാനത്ത് 3 കോവിഡ് മരണം കൂടി. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് മലപ്പുറം തൂത സ്വദേശി മുഹമ്മദ്. പത്തനംതിട്ടയിൽ കോട്ടാങ്ങൽ സ്വദേശി ദേവസ്യ ഫിലിപ്പോസും കണ്ണൂരിൽ പടിയൂർ സ്വദേശിനി ഏലിക്കുട്ടിയും മരിച്ചു. ലൈഫ് മിഷൻ വിവാദവുമായി ബന്ധപ്പെട്ട് CEO UV ജോസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സർക്കാർ. മന്ത്രി AC മൊയ്തീൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഉപകരാർ പുറത്തു വന്നതിന് പിന്നാലെ. മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി റിപ്പോർട്ട് തേടി. യൂണിടാക്കും കോൺസുലേറ്റും തമ്മിലുള്ള കരാറിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്ന് UV ജോസ് മന്ത്രിയെ അറിയിച്ചു. കൊച്ചി നഗരസഭയിൽ സാമ്പത്തിക ക്രമക്കേടിനൊപ്പം പദ്ധതി നടത്തിപ്പിലും വീഴ്ചയെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. ക്ഷേമപ്രവർത്തനങ്ങൾക്കുൾപ്പെടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ച തുകയിൽ 50.64 കോടി രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തി. നഗരസഭയിൽ പണാപഹരണം മുതൽ വരുമാന ചോർച്ച വരെ ഉണ്ടായെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്ത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഏകദിന ഉപവാസം നടത്തി BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളിലേക്ക് കടക്കാൻ BJP തീരുമാനം. ഒ രാജഗോപാൽ MLA നാളെ നിയമസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തും. സ്വർണ്ണക്കടത്തിൽ സർക്കാരിനെതിരെ നാളെ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം. MP വീരേന്ദ്രകുമാറിന്റെ മരണത്തെ തുടർന്ന് ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നാളെ. കോവിഡ് പശ്ചാത്തലത്തിൽ സഭ സമ്മേളിക്കുന്നത് കർശന സുരക്ഷയിൽ. വയനാട് വെള്ളമുണ്ടയിൽ മാവോയിസ്റ്റ് സംഘം എത്തിയതായി നാട്ടുകാർ. 6 അജ്ഞാത സംഘം എത്തിയതായി നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. സംഘത്തിൽ 3 സ്ത്രീകളും. സംഘത്തിന്റെ കയ്യിൽ ആയുധങ്ങളെന്നും ഭക്ഷണം ആവശ്യപ്പെട്ട് മടങ്ങിയെന്നും പ്രദേശവാസികൾ. ചിറ്റാറിൽ വനംവകുപ്പ് കസ്റ്റഡിയിലിരിക്കെ മരിച്ച മത്തായിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് വൈകും. റീ പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നേക്കുമെന്ന് CBI. മത്തായിയുടെ കുടുംബത്തെ ഇക്കാര്യം അറിയിച്ചു. മത്തായിയുടെ ഭാര്യ ഷീബയിൽ നിന്ന് CBI വിവരങ്ങൾ തേടി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CPIM സത്യഗ്രഹം നടത്തി. 7.5 ലക്ഷം വീടുകൾ സമരകേന്ദ്രങ്ങളാക്കി പ്രവർത്തകർ. രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമമെന്ന് S. രാമചന്ദ്രൻ പിള്ള.
കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. ജിദ്ദ കരിപ്പൂർ ഫ്ലൈറ്റിലെത്തിയ യാത്രക്കാരിൽ നിന്ന് പിടികൂടിയത് 24 ലക്ഷം രൂപ വില വരുന്ന 500 ഗ്രാം സ്വർണം. മലപ്പുറം പട്ടിക്കാട് സ്വദേശി മൂസയാണ് സ്വർണവുമായി പിടിയിലായത്. കേന്ദ്ര സർക്കാരിനെതിരെ CPIM സംഘടിപ്പിച്ച സത്യഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് BJP തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ. പാൽക്കുളങ്ങര വാർഡിലെ കൌൺസിലറായ വിജയകുമാരിയാണ് സത്യഗ്രഹത്തിൽ പങ്കെടുത്തത്. കൌൺസിലറെ പുറത്താക്കിയെന്ന് BJP. തിരുവനന്തപുരം വിമാനത്താവള സ്വകാര്യവത്കരണത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. LDF സർക്കാർ ഉള്ള കാലത്തോളം വിമാനത്താവളം വിട്ടുകൊടുക്കില്ല. KSIDC നൽകിയ ബിഡ് തയ്യാറാക്കുന്ന സ്ഥാപനവും ലീഗൽ കൺസൾട്ടൻസിയുമായി ബന്ധമില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ. അവിശ്വാസ പ്രമേയം സംബന്ധിച്ച് സർക്കാരിന് പരിഭ്രാന്തിയില്ലെന്നും കോടിയേരി. സിനിമ സീരിയൽ ചിത്രീകരണത്തിന് അനുമതി നൽകി കേന്ദ്ര സർക്കാർ. മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ചിത്രീകരണം ആകാമെന്ന് മന്ത്രാലയം. മാസ്ക് നിർബന്ധമാക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണമെന്ന് നിർദ്ദേശം. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ലേല നടപടികളുമായി ബന്ധപ്പെട്ട നിയമസഹായത്തിനായി 750-ലധികം നിയമവിദഗ്ധരുള്ള കമ്പനിയെയാണ് നിശ്ചയിച്ചതെന്ന് വ്യവസായ മന്ത്രി E.P. ജയരാജൻ. ലീഗൽ കൺസൾട്ടൻസിയുടെ അദാന്യബന്ധം അറിഞ്ഞില്ലെന്ന് E.P. ജയരാജൻ. വിവാദം വന്നപ്പോഴാണ് ഇക്കാര്യങ്ങൾ അറിയുന്നതെന്നും മന്ത്രി. മോശം കാലാവസ്ഥയെ തുടർന്ന് പെട്ടിമുടിയിൽ 2 ദിവസത്തേക്ക് പ്രദേശത്ത് പരിശോധനയുണ്ടാകില്ല. നാളെ പ്രത്യേക സംഘം സ്ഥലം സന്ദർശിച്ച് തുടർന്നുള്ള തെരച്ചിൽ ഏത് രീതിയിൽ വേണമെന്ന് രൂപരേഖ തയ്യാറാക്കും. തീരുമാനം മൂന്നാറിൽ ചേർന്ന അവലോകന യോഗത്തിൽ. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെ. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 30 ലക്ഷം കടന്നു. ആകെ രോഗബാധിതർ 30,45,940. 24 മണിക്കൂറിടെ 69,239 പോസിറ്റീവ് കേസുകളും 912 മരണവും. ഡൽഹിയിൽ 1450 പേർക്ക് കൂടി കോവിഡ്. 16 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 4,300. സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിതർ 1,61,000 പിന്നിട്ടു. 1,250 പേർക്ക് കൂടി രോഗമുക്തി. തെലങ്കാനയിൽ 2,384 പേർക്ക് കൂടി കോവിഡ്. ആകെ രോഗബാധിതരുടെ എണ്ണം 1,04,249. ആകെ മരണം 755. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ല. ശ്വാസകോശത്തിലെ അണുബാധയ്ക്ക് ചികിത്സ തുടരുന്നു. വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണെന്നും കോമയിലാണെന്നും ഡൽഹി കരസേന ആശുപത്രി അധികൃതർ. ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്ന് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നതെന്ന് ചെന്നൈ MGM ആശുപത്രി അധികൃതർ. SPBയെ ചികിത്സിക്കുന്നത് അമേരിക്ക, ലണ്ടൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടേഴ്സ് അടങ്ങുന്ന സംഘം. ഒഡീഷയിൽ തലയ്ക്ക് 2 ലക്ഷം രൂപ വിലയിട്ടിരുന്ന നക്സൽ കീഴടങ്ങി. സംഭവം മകാൻഗിരി ജില്ലയിൽ. ഒഡീഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായാണ് ഇയാൾ കീഴടങ്ങിയതെന്ന് SP ഋഷികേശ് കില്ലാരി. നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായി സുഹൃത്തും നടനുമായ സിദ്ധാർത്ഥ് പിതാനി ഹാജരായി. സുശാന്ത് സിംഗിന്റെ പാചകക്കാരൻ നീരജിനെയും ചോദ്യം ചെയ്തു. CBI സംഘം സുശാന്ത് സിംഗിന്റെ വീട്ടിലെത്തി. JEE നീറ്റ് പരീക്ഷ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് രാഹുൽ ഗാന്ധി. പ്രവേശന പരീക്ഷകൾ നീട്ടിവെക്കണമെന്ന് വിദ്യാർത്ഥികളുടെ ആവശ്യം ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ ട്വീറ്റ്. വിദ്യാർത്ഥികളുടെ മൻ കി ബാത്ത് കേന്ദ്ര സർക്കാർ കേൾക്കണമെന്നും വിഷയത്തിൽ യുക്തമായ പരിഹാരം കാണണമെന്നും രാഹുൽ ഗാന്ധി. രാജസ്ഥാനിൽ 697 പേർക്ക് കൂടി കോവിഡ്. സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിതർ 69,961. 6 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 950. JEE നീറ്റ് പരീക്ഷ നടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വിമർശനവുമായി ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. കോവിഡ് വ്യാപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ വിദ്യാർത്ഥികളുടെ ജീവിതം കൊണ്ട് കളിക്കുകയാണ്. പരീക്ഷകൾ നടത്താനുള്ള തീരുമാനത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തണമെന്ന് സിസോദിയ. ഉത്തരാഖണ്ഡ് തെഹ്രി ഗർവാൾ ജില്ലയിൽ മണ്ണിടിച്ചിൽ. ബയാസയ്ക്ക് സമീപം ഋഷികേശ് ബദ്രീനാഥ് ഹൈവേയിലാണ് മണ്ണിടിച്ചിൽ. ആളപായമില്ല. വനിതാ ശാക്തീകരണത്തിനായി ദേശീയ മുന്നേറ്റത്തിനൊരുങ്ങി ഉപരാഷ്ട്രപതി M. വെങ്കയ്യനായിഡു. ഒരു പെൺകുട്ടി പോലും സ്കൂൾ പഠനം ഉപേക്ഷിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ഉപരാഷ്ട്രപതി. ഫേസ്ബുക്ക് പേജിലെഴുതിയ ലേഖനത്തിലാണ് വെങ്കയ്യനായിഡു ഇക്കാര്യം വ്യക്തമാക്കിയത്.
കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം തുടർന്നും നെഹ്റു ഗാന്ധി കുടുംബത്തിന് തന്നെ നൽകണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. ഗാന്ധി കുടുംബത്തിനെതിരായ നീക്കങ്ങളെ പിന്തുണയ്ക്കില്ല. ഗാന്ധി കുടുംബത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതാപം തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നും അമരീന്ദർ സിംഗ്. മയിലിന് തീറ്റ നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യം കൗതുകമാകുന്നു. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലെ നിത്യ സന്ദർശകരാണ് ഈ മയിലുകൾ. ഇവയ്ക്ക് നരേന്ദ്രമോദി തീറ്റ നൽകുന്നതും അദ്ദേഹത്തിന്റെ പതിവ് നടത്തത്തിനൊപ്പം പീലി വിരിച്ച മയിലുകളുടെ ദൃശ്യങ്ങളുമാണ് വൈറലായിരിക്കുന്നത്. മധ്യപ്രദേശ് ആരോഗ്യമന്ത്രി പ്രഭുറാം ചൌധരിക്ക് കോവിഡ്. താനുമായി സമ്പർക്കത്തിലേർപ്പെട്ട എല്ലാവരും നിരീക്ഷണത്തിൽ പോകണമെന്ന് മന്ത്രി. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഏഴാമത്തെ മന്ത്രിയാണ് പ്രഭുറാം ചൌധരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചയാൾ അറസ്റ്റിൽ. മധ്യപ്രദേശിലെ സ്വദേശിയായ പർവേസ് ആലമാണ് പിടിയിലായത്. പർവേസ് ആലമിനെതിരെ സർത്താജ് എന്ന വ്യക്തിയാണ് പരാതി നൽകിയത്. മധ്യപ്രദേശിൽ അഞ്ചംഗ കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി. മധ്യപ്രദേശിലെ ടിക്കംഗർ ജില്ലയിലെ ഇവരുടെ വീട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹത സംശയിക്കുന്നുവെന്ന് പോലീസ്. തമിഴ്നാട്ടിൽ രണ്ടാം തലസ്ഥാനം വേണമെന്ന ആവശ്യം ശക്തമാക്കി അണ്ണാ ഡി എം കെ മന്ത്രിമാർ. മധുരയെ രണ്ടാം തലസ്ഥാനമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് കത്തയച്ച് മന്ത്രി ആർ ബി ഉദയകുമാർ. തിരുച്ചിറപ്പള്ളിയെ രണ്ടാം തലസ്ഥാനമാക്കണമെന്ന് മന്ത്രി വി എൻ നടരാജും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ബംഗാളിൽ 2 കിലോ സ്വർണവുമായി 2 പേർ പിടിയിൽ. 2 കോടി വില വരുന്ന സ്വർണമാണ് പിടിച്ചെടുത്തതെന്ന് റവന്യൂ ഇന്റലിജൻസ് വിഭാഗം. പിടിയിലായത് രാജസ്ഥാൻ സ്വദേശികൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ തന്നെ ആണ് എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ. ബി ജെ പി, ജെ ഡി യു, എൽ ജെ പി പാർട്ടികൾ ഒരുമിച്ച് മത്സരിക്കും. ബി ജെ പി സംഘടിപ്പിച്ച വെർച്വൽ യോഗത്തിലാണ് ജെ പി നദ്ദ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉത്തരാഖണ്ഡിലെ ലാപ്സ മേഖലയിൽ അപകടത്തിൽ പരുക്കേറ്റ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഐ ടി ബി പി ജവാന്മാർ നടന്നത് 40 കിലോമീറ്റർ. ഒറ്റപ്പെട്ട ഗ്രാമത്തിൽ നിന്നാണ് സൈനികർ 15 മണിക്കൂർ താണ്ടി സ്ത്രീയെ ആശുപത്രിയിൽ എത്തിച്ചത്. അസം തെരഞ്ഞെടുപ്പിൽ സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി. കോൺഗ്രസ് നേതാവ് തരുൺ ഗൊഗോയുടെ അർത്ഥശൂന്യമായ ജൽപ്പനമാണ് ഇതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജ്നീത് കുമാർ ദാസ്. അസം തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് കോൺഗ്രസ് നേതാവ് തരുൺ ഗൊഗോയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി രഞ്ജൻ ഗൊഗോയ് രംഗത്ത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാഷ്ട്രീയക്കാരനല്ല താൻ, മത്സരിക്കാൻ ആരും തന്നോട് നിർദ്ദേശിച്ചിട്ടില്ലെന്നും രഞ്ജൻ ഗൊഗോയ്. ലോകത്ത് 2,33,57,272 കോവിഡ് ബാധിതർ. മരണം 8 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 5,000-ലധികം കോവിഡ് മരണം. പുതുതായി 2,48,846 പേർക്ക് രോഗബാധ. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ തകർന്ന യുക്രൈൻ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. കോക്പിറ്റിലെ സംഭാഷണങ്ങളെ സംബന്ധിച്ച് നിർണായക വിവരങ്ങളും ലഭിച്ചു. രണ്ടാം മിസൈൽ ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപുള്ള 25 സെക്കൻഡ് പൈലറ്റും മറ്റ് യാത്രക്കാരും ജീവനോടെ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തൽ. ജാൻവരി 8 ദുരന്തത്തിൽ 176 പേരാണ് കൊല്ലപ്പെട്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ ജഡ്ജും മൂത്ത സഹോദരിയുമായ മറിയൻ ട്രംപ് ബാരി രംഗത്ത്. ട്രംപ് ക്രൂരനാണെന്നും നുണ പറയുന്നവനാണെന്നും വിമർശനം. മറിയൻ ട്രംപിന്റെ മരുമകളാണ് സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തത്. പ്രതികരിക്കാൻ തയ്യാറാകാതെ വൈറ്റ് ഹൌസ്. കുട്ടികളും കോവിഡ് വാഹകരാകുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി. 12 വയസ്സിന് മേൽ പ്രായമുള്ളവർ നിർബന്ധമായി മാസ്ക് ധരിക്കണം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാസ്ക് നിർബന്ധമല്ല. സൈനിക അട്ടിമറി നടന്ന മാലിയിൽ ജനകീയ സർക്കാർ പുനഃസ്ഥാപിക്കണമെന്ന് ഇക്കോണമി കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സ്. അട്ടിമറിയുടെ പശ്ചാത്തലത്തിൽ മാലി സന്ദർശിച്ച ഇക്കോവാസ് പ്രതിനിധികൾ സൈനിക നേതൃത്വത്തോടെ ഇക്കാര്യം ആവശ്യപ്പെട്ടു. രാജ്യത്ത് രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്നും ഇക്കോവാസ് പ്രതിനിധികളുടെ ആവശ്യം.
വീടുകളിൽ കഴിയുന്ന കുട്ടികൾ കോവിഡ് ബാധിതരായേക്കാമെന്ന് യു കെ പൊതു ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. സ്കൂളുകളിൽ നിന്ന് വൈറസ് ബാധിതരാകാനുള്ള സാധ്യത കുറവെന്നും പഠനം. പെറുവിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ച് ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിച്ച നൈറ്റ് ക്ലബിൽ പോലീസ് റെയ്ഡ്. റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 13 മരണം. 3 പോലീസുകാർക്കുൾപ്പെടെ 6 പേർക്ക് പരുക്ക്. 23 പേർ കസ്റ്റഡിയിൽ. സംഭവം ഒലിവോസിലെ തോമസ് റെസ്ട്രോബാർ ക്ലബിൽ. ബൈക്ക് ഡാൻസുമായി അമേരിക്കയിലെ കമ്പനികൾക്ക് ഇടപാട് നടത്താൻ പറ്റില്ലെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ഉത്തരവിനെതിരെ ടിക്ടോക്ക് നാളെ കേസ് ഫയൽ ചെയ്യും. ടിക്ടോക്കിന്റെ മാതൃ കമ്പനിയാണ് ബൈക്ക് ഡാൻസ്. അമേരിക്ക ചൈന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേശീയ സുരക്ഷാ ഭീഷണി ആരോപിച്ചാണ് ടിക്ടോക്കിനെതിരെ അമേരിക്ക ശക്തമായ നീക്കം നടത്തിയത്. വിഷബാധയേറ്റ റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിക്ക് ചികിത്സ തുടങ്ങി. അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് ജർമ്മനിയിലെ സെൻട്രൽ ബെർലിൻ ചാരിറ്റി ആശുപത്രിയിൽ. ജർമ്മനിയിലേക്കുള്ള യാത്രയിൽ ഉടനീളം നവൽനിയുടെ ആരോഗ്യനില തൃപ്തികരമായിരുന്നുവെന്ന് ഡോക്ടേഴ്സ്. 2021 കോവിഡ് അവസാനിക്കുമെന്ന് മൈക്രോസോഫ്റ്റ് മുൻ മേധാവി ബിൽ ഗേറ്റ്സിന്റെ പ്രവചനം. അതിനു മുൻപ് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചേക്കാമെന്നും ബിൽ ഗേറ്റ്സ്. 2021 അവസാനത്തോടെ ഫലപ്രദമായൊരു വാക്സിൻ ധാരാളമായി ഉത്പാദിപ്പിക്കപ്പെടുമെന്നും പ്രവചനം. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വിമാനങ്ങളുടെ നിരക്ക് കുറയ്ക്കും. കറാച്ചിയിൽ നിന്ന് ലാഹോറിലേക്കും ഇസ്ലാമാബാദിലേക്കുമുള്ള വിമാന നിരക്കാണ് കുറയ്ക്കുക. അമേരിക്കൻ പോസ്റ്റൽ സർവീസിലേക്ക് 2500 കോടി ഡോളറിന്റെ സാമ്പത്തിക സഹായം. ഇത് സംബന്ധിച്ച് ബില്ല് പാസാക്കി യു എസ് പ്രതിനിധി സംഘം. നടപടി നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. സെപ്റ്റംബർ് 1 മുതൽ നേപ്പാളിൽ അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനം. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സർവീസ് പുനരാരംഭിക്കുന്നത്. ബെല്ലാറസിലെ പോലീസ് അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മനുഷ്യച്ചങ്ങല തീർത്ത് വനിതകൾ. പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയ്ക്കെതിരായ പ്രതിഷേധങ്ങൾ 15 ദിവസം പിന്നിട്ടു. കനത്ത മഴ മൂലം ജലനിരപ്പ് ഉയർന്നതിനാൽ ചൈനയുടെ ത്രീ ഗോർ അണക്കെട്ട് അപകട ഭീഷണിയിൽ. മഴ തുടർന്നാൽ അണക്കെട്ട് തകരാനും വൻ ദുരന്തത്തിന് കാരണമാകാനും ഇടയുണ്ടെന്ന റിപ്പോർട്ട്. 10,000 ആശങ്കയിൽ. വാഷിംഗ്ടണിലെ സ്മിത്സോണിയൻ മൃഗശാലയിൽ ഭീമൻ പാണ്ട കുഞ്ഞിന് ജന്മം നൽകി. മെയ്സിയാങ് എന്ന 22-കാരിയായ പാണ്ടയാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. ഇറാൻ നിർമ്മിത മിസൈലുകൾ വാങ്ങാൻ പദ്ധതിയിട്ട് വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ വിപുലമാകുന്നത് യു എസിന് സമ്മർദ്ദം ചെലുത്തിയേക്കും. മെയ് മാസം മുതൽ വെനിസ്വേല ഗ്യാസോലിൻ വാങ്ങുന്നത് ഇറാനിൽ നിന്ന്. സൗദിയിൽ 1,190 പേർക്ക് കൂടി കോവിഡ്. 30 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 3,649. രാജ്യത്തെ ആകെ കോവിഡ് ബാധിതർ 300,000 പിന്നിട്ടു. യു എസ് ചൈന ബന്ധം വഷളാകുന്നതിനിടെ തായ്വനുമായി കൈകോർക്കാൻ ഒരുങ്ങി അമേരിക്ക. തായ്പേയിൽ നടന്ന സൈനിക ഏറ്റുമുട്ടൽ അനുസ്മരണ ചടങ്ങിൽ യു എസ് അംബാസഡറും പങ്കെടുത്തു. ഇരുരാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും തായ്വന്റെ ആയുധ വിതരണക്കാരാണ് അമേരിക്ക. ലെബനൻ പ്രദേശത്ത് പതിച്ച ഇസ്രയേൽ ഡ്രോൺ പിടിച്ചെടുത്തതായി ഹിസ്ബുള്ള. യു എൻ നിർണയിച്ച അതിർത്തിയായ ബ്ലൂ ലൈനിന് മുകളിലൂടെ പറന്ന ഡ്രോണാണ് ഐത്ത അൽ ഷാബ് പട്ടണത്തിന് സമീപം പതിച്ചത്. ബഹ്റൈനിൽ വിദ്യാർത്ഥികളുടെ സ്കൂൾ മാറ്റത്തിനായി പ്രത്യേക ഇ സർവീസ് സംവിധാനം ആരംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയം സ്റ്റുഡന്റ് ട്രാൻസ്ഫർ ഇ സർവീസ് പോർട്ടൽ ആരംഭിച്ചത് ബഹ്റൈൻ .bh എന്ന വെബ്സൈറ്റിൽ. ഇൻഫർമേഷൻ ആൻഡ് ഇ ഗവൺമെന്റ് അതോറിറ്റിയുമായി ചേർന്നാണ് പദ്ധതി. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി നിർത്തിവച്ച മെട്രോ ട്രാം സർവീസുകൾ പുനരാരംഭിക്കാൻ ദോഹ. തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി അധികൃതർ. നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ 4-ാം ഘട്ടമായി സെപ്റ്റംബർ 1 തന്നെ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷ. സൌദിയിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ 20% സ്വദേശീവത്കരണം നടപ്പിലാക്കാൻ തീരുമാനം. 5-ൽ കൂടുതൽ എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് നിയമം ബാധകമാവുക. സ്വദേശി എഞ്ചിനീയർമാരുടെ മിനിമം ശമ്പളം 7,000 സൌദി റിയാലാക്കാനും നിർദ്ദേശം. യു
യുവേഫ ചാമ്പ്യൻസ് യൂത്ത് ലീഗിൽ റയൽ മാഡ്രിഡ് ടീം ഫൈനലിൽ സെമി ഫൈനലിൽ ഓസ്ട്രിയൻ ടീമായ സാൽസ്ബർഗിനെ തോൽപ്പിച്ചു. റയൽ മാഡ്രിഡിന്റെ ജയം 1-2 രണ്ട് ഗോളുകൾക്ക്. ഫൈനലിലെ എതിരാളികൾ പോർച്ചുഗീസ് ക്ലബായ ബെൻഫിക്ക. ചൊവ്വാഴ്ചയാണ് ഫൈനൽ. 2020 ICC ഹോൾ ഓഫ് ഫെയിം അവാർഡ് പ്രഖ്യാപിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടറായിരുന്ന ജാക്ക് കാലിസ്, പാകിസ്ഥാൻ താരം സൈർ അബ്ബാസ്, ഓസ്ട്രേലിയയുടെ വനിതാ ക്രിക്കറ്റ് താരം നീസ സ്തലേക്കർ എന്നിവർക്കാണ് പുരസ്കാരം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് ഫൈനൽ പോരാട്ടം. ഫ്രഞ്ച് ക്ലബായ PSG ബയേണിനെ നേരിടും. മത്സരം പുലർച്ചെ 12:30. ചാമ്പ്യൻസ് ലീഗിലെ PSGയുടെ ഫൈനൽ പ്രവേശം ചരിത്രത്തിലാദ്യം. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 397 പേർക്ക്. 367 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 17 ആരോഗ്യ പ്രവർത്തകർക്ക് ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ 125 പേർക്ക് രോഗമുക്തി. തിരുവനന്തപുരം വിളപ്പിൽശാല കടുമ്പുപാറയിൽ പന്നി ഫാം ആരംഭിച്ചതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പന്നിയുടെ മാലിന്യങ്ങൾ കിണറ്റിലേക്ക് ഇറങ്ങുമെന്നും കുടിവെള്ളം മുട്ടുമെന്നും പരാതി. സംയോജിത കൃഷിയുടെ ഭാഗമായാണ് പന്നികളെ വളർത്തുന്നതെന്ന് ഉടമയുടെ വിശദീകരണം. തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ രണ്ട് പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് കല്ലമ്പലം നാവായിക്കുളം സ്വദേശികളായ അഭിലാഷ്, വിനോദ് എന്നിവർ. കല്ലമ്പലം പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കൊല്ലം ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 133 പേർക്ക്. 122 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 3 ആരോഗ്യ പ്രവർത്തകർക്കും ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. പതിറ്റാണ്ടിലേറെയായി തരിശായി കിടന്ന ഏലായിൽ വീണ്ടും നെൽകൃഷി. കാരിക്കുഴി ഏലായിൽ നെൽവിത്തിറക്കി. കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ വിത്തിടിയിൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 241 പേർക്ക്. 223 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 53 പേർക്ക് രോഗമുക്തി. ആലപ്പുഴ വയലാറിൽ കോവിഡ് ബാധിതരുടെ വീടിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ രണ്ട് പേർ കസ്റ്റഡിയിൽ. പിടിയിലായത് വയലാർ സ്വദേശികളായ അനീഷ്, റജീഷ് എന്നിവർ. ആക്രമണത്തിന് കാരണം കൂടുതൽ പേർക്ക് രോഗം പകരാൻ ഇടയാക്കിയതിൽ വൈരാഗ്യമെന്ന് പോലീസിന് മൊഴി നൽകി. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. CPIM ജില്ലാ സെക്രട്ടറി ആർ നാസർ, AM ആരിഫ് MP തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു പ്രതിഷേധം. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 104 പേർക്ക്. 93 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 45 പേർക്ക് രോഗമുക്തി. പത്തനംതിട്ട ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ഓണവിഭവങ്ങൾ എത്തിക്കാനുള്ള തിരുവോണത്തോണി നീരണിഞ്ഞു. ഉത്രാട ദിനത്തിൽ മങ്ങാട്ട് ഭട്ടതിരി ഓണവിഭവങ്ങളുമായി പുറപ്പെടും. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ ചടങ്ങുകൾ ആചാരപ്രകാരം മാത്രം. കോട്ടയം ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയിലെ പോള നീക്കം പൂർത്തിയായി. പ്രവൃത്തികൾ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് അനുവദിച്ച 5 ലക്ഷം രൂപ ഉപയോഗിച്ച്. ജലപാതയിലേക്ക് പോള തള്ളിവിടുന്നവരെ നിരീക്ഷിക്കാൻ രാത്രികാല പെട്രോളിംഗ് ആരംഭിച്ചെന്ന് ചങ്ങനാശ്ശേരി പോലീസ്. ഇടുക്കി ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 29 പേർക്ക്. 11 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 2 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ 19 പേർക്ക് ഇന്ന് രോഗമുക്തി. ഇടുക്കി ചിന്നക്കനാൽ വില്ലേജിൽ 41.54 ഏക്കർ റവന്യൂ ഭൂമി കൈയേറ്റം ഒഴിപ്പിച്ചു. തിരിച്ചുപിടിച്ചത് വർഷങ്ങളായി സ്വകാര്യ വ്യക്തികൾ കൈവശം വച്ചിരുന്ന ഭൂമി. ഒഴിപ്പിക്കൽ നടപടി കളക്ടർ എച്ച് ദിനേശന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം നേരിട്ടെത്തി. എറണാകുളം ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 200 പേർക്ക്. 186 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. പള്ളുരുത്തി ഡോൺ ബോസ്കോ ബോയ്സ് ഹോമിലെ 33 കുട്ടികൾക്ക് കൂടി രോഗബാധ. 9 ആരോഗ്യ പ്രവർത്തകർക്ക് ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. CPIM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ സ്റ്റുഡിയോ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ആശയ പ്രചാരണത്തിന് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കണമെന്ന് കോടിയേരി. കള്ളപ്രചാരണങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയണമെന്ന് പറഞ്ഞ കോടിയേരി നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള ആശയപ്രചാരണം ശക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു. തൃശൂർ ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 116 പേർക്ക്. 89 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 18 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 3 ആരോഗ്യ പ്രവർത്തകർക്കും ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പഴക്കടയ്ക്ക് തീപിടിച്ചു. 4 വാഹനങ്ങൾ കത്തിനശിച്ചു. PMS ഫ്രൂട്ട്സ് എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്.
പാലക്കാട് മരുത റോഡ് പുതുശ്ശേരി പഞ്ചായത്തുകളിൽ തമ്പടിച്ച മൂന്ന് കാട്ടാനകളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് തിരികെ അയച്ചു. നാട്ടിലിറങ്ങിയ കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവായിരുന്നു. നാട്ടുകാരുടെയും കർഷകരുടെയും പരാതിയെ തുടർന്നാണ് നടപടി. പാലക്കാട് കുമരമ്പത്തൂർ കുപ്പാടത്ത് പനവീണ് അഞ്ച് തൊഴിലുറപ്പ് പദ്ധതികൾക്ക് തൊഴിലാളികൾക്ക് പരുക്ക്. കനാൽ വൃത്തിയാക്കുന്നതിനിടെ പന തൊഴിലാളികളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. പരുക്കേറ്റവർ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. കരിപ്പൂർ വിമാനാപകടത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എയർപോർട്ട് ടാക്സി ജീവനക്കാർക്ക് ഭക്ഷ്യക്കിറ്റ് കൈമാറി. നിരീക്ഷണത്തിൽ കഴിയുന്ന 50-ലധികം എയർപോർട്ട് ടാക്സി ജീവനക്കാർക്കാണ് ഭക്ഷ്യക്കിറ്റ് നൽകിയത്. വിതരണോദ്ഘാടനം ടി വി ഇബ്രാഹിം MLA നിർവഹിച്ചു. കോഴിക്കോട് മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം ശിലാസ്ഥാപനം നിർവഹിച്ച PT റഹീം MLA. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അനുവദിച്ച 1.35 കോടി രൂപ ചെലവിലാണ് കെട്ടിട നിർമ്മാണം. മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 6 ക്ലാസ് മുറികളും എല്ലാ നിലകളിലും ശൗചാലയങ്ങളും. വയനാട് കോട്ടത്തർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം കൽപ്പറ്റ നിയോജക മണ്ഡലം MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച്. ഉദ്ഘാടനം നിർവഹിച്ച CK ശശീന്ദ്രൻ MLA. കണ്ണൂർ ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 143 പേർക്ക്. 111 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 7 ആരോഗ്യ പ്രവർത്തകർക്കും ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. കണ്ണൂർ തലശ്ശേരിയിൽ 8-ാം ക്ലാസ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ. തിരുവങ്ങാട് പൂവളപ്പ് തെരുവിലെ കിഴക്കയിൽ അനീഷിന്റെ മകൻ കിരണാണ് മരിച്ചത്. വീട്ടിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 85 പേർക്ക്. 83 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 51 പേർക്ക് ഇന്ന് രോഗമുക്തി. ഇനി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തകളുടെ സത്യാവസ്ഥ നോക്കാം. സുപ്രീംകോടതിയുടെ ആപ്തവാക്യം സത്യമേവ ജയതേ എന്നുള്ളത് മാറ്റി യഥോധർമ്മ തഥോജയ എന്നാക്കിയെന്ന് പ്രചാരണം വ്യാജം. മാധ്യമപ്രവർത്തകനായ പുണ്യപ്രസൂൻ വാജ്പേയിയാണ് ട്വിറ്ററിലൂടെ വ്യാജ പ്രചാരണം നടത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. നിരവധി പേർ ഇത് റീട്വീറ്റ് ചെയ്തിരുന്നു. പ്രസിദ്ധമായ പള്ളികളിലൊന്നാണ് പോർച്ചുഗലിലെ കപേള ദോസ് ഓസോസ്. അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഈ പള്ളിയെക്കുറിച്ചുള്ള വ്യാജ പ്രചാരണത്തിന്റെ സത്യാവസ്ഥ പരിശോധിക്കാം. ഇനി പള്ളികളും ക്ഷേത്രങ്ങളും പണിയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായാണ്. കൗതുകം സൃഷ്ടിക്കുന്ന ഒരു പള്ളിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വ്യാജ തലക്കെട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് തലയൂട്ടിക്കൊണ്ടും അസ്ഥി കൊണ്ടുമാണ്. ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുടെ അസ്ഥി ഉപയോഗിച്ച് നിർമ്മിച്ചെന്നാണ് വ്യാജ പ്രചാരണം. രണ്ട് ചിത്രങ്ങളാണ് വ്യാജ പ്രചാരണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യ ചിത്രം തലയോട്ടികൾ കൊണ്ട് അലങ്കരിച്ച ഒരു മുറിയുടേതാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ ചുമര് മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നത് തലയോട്ടികളും അസ്ഥികളും കൊണ്ടുമാണ്. ഈ ചിത്രങ്ങൾ ഇന്ന് പ്രചരിക്കുന്നത് മദ്യമർദ്ദനത്തിന് ഇരയായവരുടേത് എന്ന വ്യാജ തലക്കെട്ടിലാണ്. സ്പെയിനിലെ ആൻഡാലൂസിയയിൽ നിന്നുള്ളവരുടെ അസ്ഥികളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചതെന്നും വ്യാജ പ്രചാരണത്തിൽ പറയുന്നു. ലോകത്തിന്റെ പലയിടങ്ങളിൽ മനുഷ്യാസ്ഥി ഉപയോഗിച്ചുകൊണ്ടുള്ള പള്ളികളുണ്ട്. അതിലൊന്നായ പോർച്ചുഗലിലെ കപേല ദോസ് ഓസോസിന്റെ ചിത്രമാണ് വ്യാജ വിവരണത്തോടെ പ്രചരിക്കുന്നത്. പ്രസിദ്ധ ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ പള്ളി നിർമ്മിച്ചത് ഫ്രാൻസിസ്കൻ പുരോഹിതരാണ്. പോർച്ചുഗൽ ഇവോറയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിനോട് ചേർന്നാണ് കപേല ദോസ് ഓസോസ് എന്ന ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. നശ്വരമായ മനുഷ്യജീവിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 1719 പുരോഹിതർ ഈ പള്ളി നിർമ്മിച്ചത്. പ്രധാന പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്തവരുടെ അസ്ഥികളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ആരാധനാലയങ്ങളുടെ നിർമ്മാണവും അതിന്റെ ഔചിത്യവും ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം വ്യാജ വാർത്ത എത്തുന്നത് അവിചാരിതമായല്ല. ഭിന്നത സൃഷ്ടിക്കാൻ മതം പോലെ മറ്റൊരായുധമില്ല. അത് തിരിച്ചറിഞ്ഞു തന്നെ വ്യാജ പ്രചാരകരെ മനഃപൂർവ്വം നമ്മൾ അകറ്റി നിർത്തണം. ആരാധനാലയങ്ങൾ മാത്രമല്ല, ചരിത്രമുറങ്ങുന്ന സ്മാരകങ്ങൾ കൂടിയാണ് ഇവയെന്ന് നാം ഓർക്കണം. മഹാരാഷ്ട്രയിൽ 10441 പേർക്ക് കൂടി കോവിഡ്. ഇന്ന് മാത്രം 258 മരണം. സംസ്ഥാനത്തെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 682383. കനത്ത മഴയെ തുടർന്ന് രാജസ്ഥാനിലെ മാഹി ഡാം തുറന്നു. ഡാമിന്റെ 16 ഗേറ്റുകളാണ് തുറന്നത്. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ.